അപ്പൻ തെളിച്ച പൗരോഹിത്യ വഴിയിലേക്ക് മൂന്ന് മക്കളും എത്തിയതോടെ ഇതൊരു പുരോഹിതരുടെ കുടുംബമായി മാറി. ഒരു വീട്ടിൽ നിന്ന് അപ്പനും മൂന്ന് മക്കളും വൈദികരാകുന്നത് മാർത്തോമാ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാകാം. കുമ്പനാട്ടെ പുത്തേത്തുകുറ്റിയിൽ കുടുംബമാണ് ഇന്ന് നാട്ടിലെങ്ങും പുരോഹിതന്മാരുടെ കുടുംബമായി അറിയപ്പെടുന്നത്. കുടുംബനാഥനായ റവറൻ ജോർജ് തോമസ് നാലര പതിറ്റാണ്ട് മുമ്പാണ് വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത്. മാർത്തോമാ സഭയുടെ വിവിധ ഇടവകളിൽ വികാരിയായിരുന്നു. റവറൻ ജോർജ് തോമസിൻ്റെ മൂത്ത മകൻ റവറൻ്റ് ആശിസ് തോമസ് ജോർജ് 2011 വൈദികനായി അഭിഷിക്തനാകുന്നത്. മാർത്തോമാ സഭയുടെ സംഗീത വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സീക്രട്ട് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. വിവിധ മാർത്തോമാ ഇടവകകളിൽ വികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ ഗ്ലാഡ്വിൻ മാത്യു ജോർജ് ഇക്കഴിഞ്ഞ ദിവസമാണ് ശാലേം മാർത്തോമാ പള്ളിയിൽ വെച്ച് ഷമാശപ്പട്ടം സ്വീകരിച്ചത്. ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് ആണ് ഷമാശപ്പട്ടം നൽകിയത്. ജബൽപൂരിലുള്ള ലിയോനാർ തിയോളജിക്കൽ സെമിനാരിയിലായിരുന്നു പഠനം. അടുത്ത മാസമാണ് വൈദിക പട്ടം സ്വീകരിക്കുന്നത്. MSc നേഴ്സിംഗ് പഠനത്തിന് ശേഷം ഹോസ്കോട്ട് നേഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുമ്പോഴാണ് പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ള തീരുമാനം ഇദ്ദേഹം എടുത്തത്. ഇളയ സഹോദരൻ റവറൻ ക്രിസ്റ്റോ ജേക്കബ് ജോർജ് 2021 വൈദികനാകുന്നത്. ഇപ്പോൾ ഡൽഹി ജെറുസലേം മാർത്തോമാ ഇടവക സഹവികാരിയാണ്. മാർത്തോമാ സുവിശേഷ സേവിക സംഘം മുൻ വൈസ് പ്രസിഡന്റ് ജോളി ജോർജാണ് മാതാവ്. ദൈവവലിയുടെ മഹത്വം ലോകമെങ്ങുമെത്താൻ ഈ കുടുംബം വഴിയൊരുക്കട്ടെ.